ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് തിരുമലയിൽ പാറക്കോവിൽ അഥവാ ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കവാടമാണ് ഈ കാണുന്നത്. ശ്രീകൃഷ്ണൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമാണ്. അതിപുരാതനമായ ക്ഷേത്രം, ഏകദേശം 5000 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ക്ഷേത്രമാണ്. പാണ്ഡവരുടെ വനവാസക്കാലത്ത് പാണ്ഡവർ പണിതതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അഭിമുഖമെന്നോണം പാണ്ഡവർ പണിഞ്ഞിട്ടുള്ള ക്ഷേത്രം. ഈ പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. കുറഞ്ഞത് ഒരു 220 പടികളെങ്കിലും കാണും. വലിയ ഉയർന്ന പാറക്കെട്ടുകൾ വശങ്ങളിലേക്ക് നോക്കിയാൽ കാണാം. തെങ്കാശിക്കടുത്തൊരു തിരുമലക്കോവിലുണ്ട്. ഇതുപോലെ സ്റ്റെപ്പൊക്കെ കയറിപ്പോകാവുന്ന ശ്രീമുരുഗസ്വാമിയുടെ ഒരു ക്ഷേത്രം, അവിടെ ഞാൻ പണ്ട് പോയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പടുകൂറ്റൻ പാറക്കെട്ടിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഓടിക്കയറുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റില്ല. നമ്മൾ കയറിയ പെട്ടെന്ന് ക്ഷീണം വരും. അപ്പോൾ ഇടയ്ക്ക് നിന്ന് വിശ്രമിച്ചൊക്കെ ആണ് പടി കയറുന്നത്. എൻ്റെ ജന്മദേശത്ത് ഇതുപോലെ ഒരു മലയുടെ മുകളിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു, പുത്തൻകാവ് മല മഹാദേവ ക്ഷേത്രം. ഈ സ്റ്റെപ്പ് കയറിയപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അന്ന് സ്റ്റെപ്പൊക്കെ നമ്മൾ ആ ചെറുപ്രായത്തിലൊക്കെ ഓടിക്കയറാനൊക്കെ മത്സരമായിരുന്നു. പക്ഷേ ഇന്ന് അതേ സ്പീഡിലൊന്നും നമുക്ക് ഈ സ്റ്റെപ്പുകൾ കയറിപ്പോകാൻ പറ്റില്ല. എൻ്റെ ഒപ്പം എൻ്റെ രണ്ട് സിസ്റ്ററും അവളുടെ ഫ്രണ്ടും ഉണ്ട്. പാറയുടെ മുകളിലുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വരണമെന്ന്. വൈകുന്നേരത്താണ് ഞങ്ങൾ വന്നത്. ദീപാരാധനയൊക്കെ കണ്ടു തൊഴാൻ ഈ മലയുടെ മുകളിലേക്ക് ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. ശ്രീപത്മനാഭസ്വാമിയുടെ ക്ഷേത്രവുമായിട്ട് ഈ ക്ഷേത്രത്തിനൊരു ബന്ധമുണ്ട്. തിരുമല എന്ന ഈ ക്ഷേത്രത്തിന് പേര് കിട്ടിയതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ശില കണ്ടെത്തിയത് ഈ കൂറ്റൻ പാറക്കെട്ടുകളിൽ നിന്നാണ്. ദിവ്യമായ മണ്ഡപം പണിയാൻ ഉപയോഗിച്ച ശില കിട്ടിയ സ്ഥലമാണ് തിരുമലയായിട്ട് മാറിയത്. വനവാസക്കാലത്ത് ഭീമൻ ദ്രൗപദിക്ക് പൂജിക്കാൻ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയ ക്ഷേത്രമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ദ്രൗപദിക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ട് വന്ന, ഏറ്റവും ആവശ്യമായി വന്ന സമയത്ത് തന്നെ രക്ഷിച്ച, സഹായിച്ച ശ്രീകൃഷ്ണനെ പൂജിക്കാൻ ഭീമൻ സമർപ്പിച്ച ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കാണുന്ന ഈ നീരുറവ ദ്രൗപദിയുടെ ദുഃഖത്തിൻ്റെ കണ്ണീരായും ആനന്ദക്കണ്ണീരായും ഒക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഒരിക്കലും പറ്റാത്ത നീരുറവയാണ്. ഭംഗിയായിട്ട് വലയൊക്കെ ഇട്ട് ഈ നീരുറവ സംരക്ഷിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇനിയും നമ്മൾ സ്റ്റെപ്പ് കയറി ഈ പാറയുടെ മുകളിലെത്തിയാലാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുക. ഇവിടെ വനശാസ്താവിൻ്റെ ഒരു നടയുണ്ട്. അതാണ് ഈ നമ്മൾ ഈ കാണുന്നത്. ചുറ്റുപാടുമുള്ള ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഈ ക്ഷേത്രം എത്ര ഉയരത്തിലാണ് ഇരിക്കുന്നതെന്ന്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം നിർമ്മിക്കുന്നതിനാവശ്യമായ ശില ഇവിടെ നിന്നാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞല്ലോ. ആ ശില കൊണ്ടുപോകുന്നതിന്, അവിടെ എത്തുന്നതിന് സഹായിച്ചതും സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. സന്ധ്യസമയമായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ശാന്തതയാണ്. നമുക്ക് ധ്യാനത്തിലിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് പറയാം. അത്ര കണ്ട് ശാന്തമായ ഒരന്തരീക്ഷമാണിവിടെ. തിരുവനന്തപുരത്തെ നമുക്ക് 360 ഡിഗ്രിയിലും കാണാൻ കഴിയുന്ന ഒരു വലിയ പാറയുടെ മുകളിലുള്ള ഒരു ക്ഷേത്ര സന്നിധിയാണിത്. ക്ഷേത്രത്തിന് താഴെ ഈ പാറയോട് ചേർന്ന് തന്നെ ധാരാളം വീടുകളൊക്കെ ഉണ്ട്. അവയെല്ലാം സംരക്ഷിക്കപ്പെടുന്ന വണ്ണം ഉണ്ണിക്കണ്ണൻ ഈ പാറയ്ക്ക് നടുവിലായിട്ട് ഇവിടെയുണ്ട്. സമയം സന്ധ്യയോടടുത്തിരുന്നു, സൂര്യാസ്തമയമൊക്കെ ആയി. ഇവിടെ നിന്ന് ഈ സൂര്യാസ്തമയമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത്ര ഉയരത്തിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്. മനോഹരമായ തിരുവനന്തപുരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത് ഇത്രയും പരിപാവനമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ്. ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചകളാണെങ്കിൽ ഒത്തിരി ഭംഗിയാണ്. ക്ഷേത്രത്തിൻ്റെ നടകയറി ചെന്നാൽ വട്ട ശ്രീകോവിലാണ്. ചെറിയ ക്ഷേത്രമാണ്.
ഉണ്ണിക്കണ്ണൻ്റെ മഹനീയ രൂപമൊക്കെ കണ്ടു തൊഴുത് ഭഗവാനെ നെയ്യുമൊക്കെ സമർപ്പിച്ച് വഴിപാടുകളൊക്കെ നടത്തി ദീപാരാധനയ്ക്ക് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രം കൂടി ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തൊഴുത് ഇറങ്ങുകയാണ്. ക്ഷേത്രത്തിന് പുറത്ത് വീണ്ടും ഒരു പ്രദക്ഷിണം കൂടി വെച്ച് ആ പാറക്കോവിലിൻ്റെ മുകളിൽ നിന്ന് തിരുവനന്തപുരത്തിൻ്റെ സന്ധ്യാകാഴ്ചകളൊക്കെ കണ്ടു. ഒരു പ്രത്യേക ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ. അത്ര ശാന്തസുന്ദരമായൊരു പ്രകൃതിയും അന്തരീക്ഷവുമാണിവിടെ. ഈ ത്രിചക്രപുരത്തെ ക്ഷേത്രത്തിൽ ഇനിയും വരുവാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി താഴേക്ക് കുറേ നടകളിറങ്ങണം. അപ്പോൾ സന്ധ്യയൊക്കെ ആയി വരുന്നതുകൊണ്ട് അവിടുത്തെ സൂര്യാസ്തമയമൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് പടിയിറങ്ങുകയാണ്. എത്ര വലിയ പാറയാണെന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴും നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണിത്. താഴെ ഇറങ്ങി വരുമ്പോഴും ആശ്രമമുണ്ട്, മാധവസ്വാമി ആശ്രമം. അവിടെ ഭജനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതും കേൾക്കാനിടയായി. ഈ പാറക്കോവിലും അതുപോലെ ഈ ചെറിയ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.